ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിൽ തയ്യാറാക്കാൻ പോകുന്നത് മീനൊക്കെ അധികം വരുമ്പോൾ നമുക്ക് വറുത്ത് ഒരു ചമ്മന്തി എങ്ങനെയാണ് അരയ്ക്കുന്നത് എന്നതാണ് കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റോട് കൂടിയ ഒരു മീൻ ചമ്മന്തി. ഇത് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി വറുത്ത നെത്തോലി മീനായിരുന്നു. ഇതിനകത്ത് ഒരുപാട് ചെറിയ മുള്ളുകളുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം എനിക്ക് പിന്നെ വേണ്ടാതെയായി. ഈ മുള്ളു പറക്കി തിന്നാനേ മുള്ളും പറക്കി മാറ്റാനേ നമുക്ക് നേരം കാണത്തുള്ളൂ. നല്ല മെനക്കെട്ട ഒരു പരിപാടി തന്നെ ആയിരുന്നു. അന്നേരമാണ് എനിക്ക് ചമ്മന്തി അരയ്ക്കാം എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ തോന്നിയത്. അതിനുശേഷം ഞാൻ മുള്ളെല്ലാം മാറ്റി എടുത്ത് അത്രയും മീനിൻ്റെ മുള്ളു മാറ്റിയതിന് ശേഷം കുറച്ച് സമയമെടുത്തു. എന്നിട്ട് മാറ്റി വെച്ചിരിക്കുവാണിത്. അരപ്പൊക്കെ പുരട്ടി നല്ലതുപോലെ ക്രഞ്ചിയായിട്ട് വറുത്ത മീനായിരുന്നു. ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ഞാനൊരു പാനിലോട്ട് ഒരു മൂന്നാല് സവാളയുള്ളി, ഇഞ്ചി, നല്ല എരിവുള്ള വറ്റൽമുളക്, സ്വല്പം ഒലിവ് ഓയിൽ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുവാണ്. ഒരു 5 മിനിറ്റൊക്കെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ തക്കാളി ചേർക്കുവാണ്. 5 തക്കാളിയാണ് ചേർക്കുന്നത്. ഈ ചമ്മന്തിക്ക് പുളിക്ക് പകരം ഞാൻ തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി ഇട്ട് നിളച്ച ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണ്. എന്നിട്ട് ചമ്മന്തിക്ക് ആവശ്യമായ തേങ്ങയും കൂടെ ചേർത്ത് ഇളക്കുവാണ്. കുറച്ച് നേരം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അന്നേരം ഈ ടൊമാറ്റോയ്ക്കകത്ത് വെള്ളമെല്ലാം കറ്റി വരും, തേങ്ങയും വെന്ത് വരും. ഈ ഒരു സമയമാകുമ്പം, ഈ ഒരു പരുവാകുമ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. എന്നിട്ട് മുള്ളൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന നെത്തോലി മീൻ ഇതിലോട്ട് ഇടുവാണ്. ഇട്ട് കഴിഞ്ഞ് ഇതൊന്ന് ആറാൻ വേണ്ടി ഒരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. നല്ല തണുത്തതിന് ശേഷമാണ് ഇത് അരച്ചെടുക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. ഒരുപാട് അരയൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞെടുത്താൽ മതി. മീനൊന്നും ഒരുപാട് അരയരുത്, മീൻ നമുക്കിത് കടിക്കാൻ വേണ്ടി കിട്ടണം ഇടയ്ക്കിടയ്ക്ക്. ആവശ്യത്തിനുള്ള ഉപ്പ് വീണ്ടും ചേർക്കുവാണ്. ചമ്മന്തിക്ക് നല്ല ഉപ്പ് വേണമല്ലോ. പുളി തക്കാളിയൊക്കെ അരഞ്ഞ് വരുമ്പോൾ കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. എളുപ്പം തന്നെ ചമ്മന്തി ഇവിടെ അരച്ചെടുക്കുവാണ്. നല്ല ടേസ്റ്റോട് കൂടിയ ചമ്മന്തി ഇവിടെ റെഡിയായി. മീൻ ചമ്മന്തി റെഡിയായി. തോരൻ പോലെയാണ് ഇരിക്കുന്നത്. എങ്ങനെ വേണേലും നമുക്ക് യൂസ് ചെയ്യാം. തോരനായിട്ട് വേണേലും യൂസ് ചെയ്യാം. എന്നുവെച്ചാൽ ഇത് അധികം അരിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തോരൻ പോലെയും യൂസ് ചെയ്യാം, ചമ്മന്തിയായിട്ട് യൂസ് ചെയ്യാം. ചോറൊക്കെ കഴിക്കാൻ ഇത് വളരെ നല്ലതായിരുന്നു. ഇത് എങ്ങനെ വേണം, എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിനകത്ത് കീപ്പ് ചെയ്യാൻ പറ്റും. നല്ല വറുത്ത് അരച്ച് വെച്ചതായതുകൊണ്ട് എളുപ്പം തന്നെയും ഈ ചമ്മന്തി തീർന്നു കിട്ടി. ഇതുപോലെ മീനൊക്കെ അധികം വരുമ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത ഐറ്റവുമായി വരുന്നിടം വരെ താങ്ക് യു, ബൈ.